ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് പുതിയൊരു ബോട്ടിലാട്ടാണ് കാണിക്കുന്നത്. ഗ്ലാസ് ലൈനർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം, വീഡിയോ കാണാം. ഗ്ലാസ് ലൈനർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ നോസിൽസ് വെച്ചും നമുക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു നോസിൽസും കിട്ടും. ഞാനിപ്പോൾ ഇത് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഗ്ലാസ് ലൈനർ എടുത്ത് നമുക്കിഷ്ടമുള്ള ഷേപ്പ് ഔട്ട്ലൈൻ കൊടുക്കാം. ഇപ്പം ഞാൻ പൂവിൻ്റെ ഷേപ്പും ഇലയുടെ ഷേപ്പും ഒക്കെയാണ് അതിൻ്റെ അകത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കാണാം. അപ്പോൾ ഇങ്ങനെ ഈ ബോട്ടിലിൽ ഫുള്ളിങ്ങനെ വരച്ചെടുക്കാം. വരച്ചെടുത്തിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഗ്ലാസ് ലൈനർ കൊണ്ട്. ഇനി ഇത് ഉണങ്ങാനായിട്ട് വയ്ക്കണം. ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ കളർ അടിക്കുന്നത്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് കാണിക്കാം. നമ്മൾ ഗ്ലാസ് പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഫ്ലവേഴ്സ് കാണാമല്ലോ അല്ലേ. അപ്പം ഇനി ഈ ഫ്ലവേഴ്സിലെല്ലാം പല കളർ കൊടുത്ത് നമുക്ക് മനോഹരമാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഈ ബോട്ടിൽ ഫ്ലവേഴ്സിൽ കൊടുക്കാനായിട്ട് മജന്ത എടുത്തിട്ടുണ്ട്, റെഡ് എടുത്തിട്ടുണ്ട്, യെല്ലോ എടുത്തിട്ടുണ്ട്, ഓറഞ്ച് എടുത്തിട്ടുണ്ട്, ബ്ലൂ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് ഇതിൽ കൊടുക്കാം. അപ്പം നമുക്ക് ഇത് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ റെഡ് കളറാണ് കൊടുക്കുന്നത്. ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇവിടെ കൊടുക്കാം. കൊടുക്കുമ്പോൾ നല്ല കട്ടിക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ കാണാൻ ഒരു ഭംഗി കാണില്ല. ഒരു ലെയർ അടിച്ചതിന് ശേഷം, അത് ഉണങ്ങിയതിന് ശേഷം അടുത്ത ലെയർ കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫുള്ള് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ട് കാണിക്കാമേ. അപ്പോൾ നമ്മൾ ഇതിൽ റെഡ് കളർ അടിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ പൂവിനും പല കളർ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തിട്ട് കാണിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ബോട്ടിൽ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.